തിങ്കളാഴ്ച എറണാകുളത്ത് ആരംഭിക്കുന്ന ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന കായിക മേളയുടെ വരവറിയിച്ചുള്ള ദീപശിഖർ റാലിയുടെ പാലക്കാട് ജില്ലയിലെ രണ്ടാമത് സ്വീകരണമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയത്. കായിക താരങ്ങൾ, സ്കൂൾ അധികൃതർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, SPC കരറ്റുകൾ എന്നിവർ ചേർന്ന് ദീപശിഖയെ വരവേറ്റു. സ്കൂൾ കായികമേള കൊച്ചി 24 ഭാഗ്യചിഹ്നമായ തക്കിടവും കുട്ടികൾക്ക് ആവേശമായി. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച് നവംബർ 4 പ്രധാന വേദിയായ എറണാകുളം മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് ഈ ദീപശിഖ പ്രയാണം എത്തിച്ചേരും. കായികമേള 2024 ദീപശിഖ പ്രയാണമാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അബൂബക്കർ വിശദീകരണം നടത്തി. മത്സരവും എല്ലാം ചേർത്തുകൊണ്ട് അതിവിപുലമായ ഒരുക്കങ്ങളോടുകൂടിയാണ് സംസ്ഥാന സ്കൂൾ കായികമേള നടത്തുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കായികമേള എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത ഒരു മേളയാണ്. ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒക്കെ വർഷങ്ങളായി നേടിക്കൊണ്ടിരിക്കുന്ന ജില്ല എന്ന ഖ്യാതി നമുക്കുണ്ട്. അപ്പൊ ഈ വർഷവും ഒന്നാം സ്ഥാനം തന്നെ നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആവേശജനമായ പ്രവർത്തനങ്ങളാണ് ഫീൽഡ് തലത്തിൽ കായികമേളയുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ജിജി ഉൾപ്പെടെയുള്ള ആളുകൾ, RKCയുടെ സെക്രട്ടറി, RKCയുടെ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ ആളുകളാണ് ഇവിടെ സ്പോർട്സ് മേഖലയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നല്ലൊരു മികവ് ഈ മേഖലയിൽ നേടാൻ നമുക്ക് കഴിയും. DDE സുനിജ, AEO ബാബുരാജ്, പ്രധാന അധ്യാപിക ടി രാധ, PTA പ്രസിഡന്റ് സി റാസി, ഷാനവാസ്, കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വാടനാംകുശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷൊർണൂർ KVR ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ദീപശിഖ പ്രയാണം തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തി.